സംസ്ഥാനത്ത് ഇന്ന് മുതൽ രണ്ടാഴ്ചത്തേക്ക് രാത്രികാല കർഫ്യൂ നിലവിൽ വരികയാണ്. രാത്രി 9 മുതൽ രാവിലെ 5 വരെയാണ് കർഫ്യൂ. രണ്ടാഴ്ചത്തേക്ക് കർഫ്യൂ ഏർപ്പെടുത്തുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കർഫ്യൂ നടപ്പിലാകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. നമുക്ക് അവശ്യ സർവീസുകളായ മെഡിക്കൽ ഷോപ്പ്, ആശുപത്രികൾ, പെട്രോൾ പമ്പുകൾ, രാത്രി ഷിഫ്റ്റിലുള്ള ജീവനക്കാർ, പാൽ, പത്രം, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് ഇതിൽ ഇളവ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പൊതുഗതാഗതത്തിനും ചരക്ക് നീക്കത്തിനും ഈ നിയന്ത്രണങ്ങൾ ബാധകമാവില്ല. അതേസമയം സിനിമാ തിയേറ്ററുകളുടെയും മാളുകളുടെയും മൾട്ടിപ്ലെക്സുകളുടെയും പ്രവർത്തന സമയം രാത്രി 7:30 വരെയായി ചുരുക്കുകയും ചെയ്തു. നേരത്തെ ഹോട്ടലുകളിൽ രാത്രി 9 മണിക്ക് ശേഷം പാഴ്സലുകൾ നൽകിയിരുന്നു. എന്നാൽ ഇനി മുതൽ അത് പാടില്ല. അതുപോലെ തന്നെ ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ പരമാവധി എണ്ണം കുറയ്ക്കണമെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രോട്ടോകോൾസ് പാലിച്ചില്ല എങ്കിൽ അതൊരു കടയായാലും സ്ഥാപനമായാലും ചന്തയായാലും എന്ത് തന്നെ ആയാലും അവയ്ക്കെതിരെ കർശന നടപടി ഉണ്ടാകും. കുറഞ്ഞത് 2 ദിവസമെങ്കിലും കട അടച്ചിടുക എന്നതാകും ഇവർക്കെതിരെ ഉണ്ടാകുന്ന നടപടി. ട്യൂഷൻ ക്ലാസുകൾ, റെഗുലർ ക്ലാസുകൾ എന്നിവ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഓൺലൈനായി മാത്രം ക്ലാസുകൾ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ സർക്കാർ യോഗങ്ങളും പരിശീലനങ്ങളും എല്ലാം ഓൺലൈനിൽ മാത്രമാകും ഇനി നടക്കുക. ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ ആരാധനാലയങ്ങളിലും മറ്റും വീണ്ടും നിയന്ത്രണങ്ങൾ ഉണ്ടാകും. കൂടാതെ ഈ രണ്ടാഴ്ചകളിലെ വകുപ്പുതല പരീക്ഷകളും PSC പരീക്ഷകളും എല്ലാം മാറ്റിവെക്കണമെന്നുള്ളതാണ് മറ്റൊരു ശുപാർശ. പ്രോട്ടോകോൾ ശക്തമായി നടപ്പിലാക്കാനുള്ള പ്രത്യേക പ്രചാരണം ബുധനും വ്യാഴവും 2 ദിവസങ്ങളിലായാണ് നടക്കുക.